ചില പ്രത്യേക സന്ദർഭങ്ങളിൽ വിമാനത്തിന്റെ ചിറകിന്റെ അറ്റത്തുള്ള ഒരു ട്യൂബിൽ നിന്ന് ഇങ്ങനെ വെളുത്ത പുക പോലെ ഇങ്ങനെ പോകുന്നത് പലരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ നേരത്തെ ഒരു എപ്പിസോഡിൽ നല്ല ഉയരത്തിൽ പോകുന്ന ഒരു വിമാനത്തിന്റെ എഞ്ചിന്റെ പുറകിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ വെളുത്ത പുക വരുന്നതെന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കണ്ടിട്ടില്ലായെങ്കിൽ മുകളിൽ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ അതും ഇതും തമ്മിൽ യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല. ഈ ഒരു ട്യൂബിൽ നിന്ന് ഇങ്ങനെ കാണപ്പെടുന്ന വെളുത്ത പുക പലർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. പൈലറ്റ് ഫ്യുവൽ വെളിയിലേക്ക് കളയുന്ന ഒരു പ്രോസസ്സാണ്. ഇതിനെ ടെക്നിക്കലി ഫ്യുവൽ ഡംപിങ് അല്ലെങ്കിൽ ജെറ്റിസൺ പ്രൊസീജിയർ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് പൈലറ്റ് ഇത്രയും വിലപിടിപ്പുള്ള ഈ ഒരു ഫ്യുവൽ ഇങ്ങനെ വെറുതെ കളയുന്നത്? അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉത്തരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ, കൊച്ചിയിൽ നിന്ന് ഒരു പ്ലെയിൻ ലണ്ടനിലേക്ക് പോകാമെന്ന് നമുക്ക് സങ്കല്പിക്കാം. അപ്പോൾ ആ പ്ലെയിനിന് മാത്രമായിട്ടൊരു വെയിറ്റ് കാണും. ഇതിനെ ഡ്രൈ ഓപ്പറേറ്റിംഗ് വെയിറ്റ് എന്ന് പറയും. ഈ ഒരു ഡ്രൈ ഓപ്പറേറ്റിംഗ് വെയിറ്റിലേക്കാണ് പാസഞ്ചേഴ്സിൻ്റെ വെയിറ്റും അതുപോലെ തന്നെ ലഗേജിൻ്റെ വെയിറ്റും എല്ലാം ആഡ് ചെയ്യുന്നത്. ഡ്രൈ ഓപ്പറേറ്റിംഗ് വെയിറ്റ് പ്ലസ് പാസഞ്ചേഴ്സ് ലഗേജ് വെയിറ്റും കൂടെ വരുമ്പോൾ കിട്ടുന്ന ടോട്ടൽ വെയിറ്റാണ് സീറോ ഫ്യുവൽ വെയിറ്റ്. ഇനി തേർഡ് സ്റ്റേജിൽ ഇതിനകത്തേക്ക് ഫ്യുവൽ നിറയ്ക്കും. ഫ്യുവൽ നിറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൊച്ചി നിന്നിപ്പോൾ ലണ്ടനിലേക്ക് പോകണമെങ്കിൽ എത്രമാത്രം ഫ്യുവൽ വേണമെന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതും പിന്നെ റിസർവ് ഫ്യുവലും എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ടോട്ടൽ ഒരു വാല്യൂ വരും. അത്രയും ക്വാണ്ടിറ്റി ഫ്യുവൽ ആയിരിക്കും വിമാനത്തിലേക്ക് നിറയ്ക്കുക. അപ്പോൾ ഈ ഒരു ഫ്യുവലിൻ്റെയും കൂടെ വെയിറ്റ് ഇതിനോടുകൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വെയിറ്റാണ് ടോട്ടൽ ടേക്ക് ഓഫ് വെയിറ്റ്. അതായത് ഒരു വിമാനം പറന്നു പൊങ്ങുമ്പോൾ അതിൻ്റെ ടോട്ടൽ വെയിറ്റ് എത്രയാണെന്നുള്ളത് നമുക്കിത് ഈ ഒരു മൂന്ന് വാല്യൂം കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടും. അതായത് ഡ്രൈ ഓപ്പറേറ്റിംഗ് വെയിറ്റ് പ്ലസ് പാസഞ്ചേഴ്സ് ലഗേജ് വെയിറ്റ് പ്ലസ് ഫ്യുവൽ വെയിറ്റ്. അതേപോലെ തന്നെ ഓരോ വിമാനത്തിനും മാക്സിമം ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റുന്ന വെയിറ്റിനൊരു ലിമിറ്റേഷൻ കാണും. അതാണ് ആ വിമാനത്തിൻ്റെ മാക്സിമം ടേക്ക് ഓഫ് വെയിറ്റ്. അതുകൊണ്ട് തന്നെ ടോട്ടൽ ടേക്ക് ഓഫ് വെയിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഈ ഒരു വിമാനത്തിൻ്റെ മാക്സിമം ടേക്ക് ഓഫ് വെയിറ്റിലും കുറഞ്ഞ ഒരു വെയിറ്റ് ആയിരിക്കും. ഇനി ഇപ്പോൾ ഒരു വിമാനം പറന്നു പൊങ്ങി, അപ്പോൾ ആ ഒരു വിമാനം ലാൻഡ് ചെയ്യുന്ന സമയത്തും ഇതേപോലെ തന്നെ സേഫായിട്ട് ലാൻഡ് ചെയ്യുന്ന ഒരു വെയിറ്റ് ലിമിറ്റേഷൻ ഉണ്ട്. അതിനെ അതിൻ്റെ മാക്സിമം ലാൻഡിങ് വെയിറ്റ് എന്ന് പറയും. അപ്പോൾ ആ ഒരു വെയിറ്റിലും കൂടുതൽ വെയിറ്റിൽ വിമാനം ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? അതിന് സ്ട്രക്ചറൽ ഡാമേജോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻറ്റേർണൽ ഡാമേജോ ക്രാക്കോ അങ്ങനെ പല ഇഷ്യൂസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, നമ്മൾ രണ്ട് കുപ്പിക്കകത്ത് വെള്ളം നിറച്ചേക്കുവാണ്. ഒരെണ്ണത്തിനകത്ത് ഏകദേശം ഫുള്ള് വെള്ളം നിറച്ചിട്ടുണ്ട്, മറ്റേതിനകത്ത് ഏകദേശം പകുതിയോളം മാത്രമേ നമ്മൾ വെള്ളം നിറച്ചിട്ടുള്ളൂ. ഇനി ഇത് ഒരേ ഹൈറ്റിൽ നിന്ന് നമ്മൾ താഴേക്കിടുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ കണ്ട പോലെ ഇതിനകത്ത് വെള്ളം കൂടുതലുണ്ടായിരുന്ന കുപ്പിക്കാണ് ഡാമേജ് കൂടുതൽ സംഭവിച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു വിമാനം അതിൻ്റെ ഫുൾ വെയിറ്റിൽ തന്നെ ലാൻഡ് ചെയ്താൽ ആ വിമാനത്തിൻ്റെ സ്ട്രക്ചറിന് കേടുപാടുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലായിരിക്കും. അപ്പോൾ ഭയങ്കര റിസ്കി സിറ്റുവേഷനാണ്. അപ്പോൾ പിന്നീട് അതിന് പറക്കണമെങ്കിൽ പിന്നെ സർട്ടിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ ഫുൾ ചെക്കിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം മാത്രമേ പറക്കാനുള്ള അനുമതിയൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ എപ്പോഴും വിമാനം ലാൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ വെയിറ്റ് ആ ഒരു സേഫ് ലിമിറ്റിന് അകത്തായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും. അപ്പോൾ അങ്ങനെ സേഫ് ലിമിറ്റിനകത്താണെന്നുണ്ടെങ്കിൽ ഇത് ലാൻഡ് ചെയ്യുമ്പോൾ കേടുപാടുകളൊന്നും തന്നെ സംഭവിക്കത്തുമില്ല. ഇനി ഇപ്പോൾ ഒരു വിമാനം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൊച്ചിയിൽ നിന്ന് ലണ്ടനിലേക്ക് പറക്കുവാണ്. പെട്ടെന്ന് അതിനകത്ത് ഒരു പാസഞ്ചറിന് ഒരു എമർജൻസി വന്നു, അവർക്ക് പെട്ടെന്ന് തന്നെ മെഡിക്കൽ എമർജൻസി ഉള്ളതുകൊണ്ട് തന്നെ അടുത്തുള്ള ഒരു എയർപോർട്ട് അല്ലെങ്കിൽ പറന്നു പൊങ്ങി ആ ഒരു എയർപോർട്ടിൽ തന്നെ ലാൻഡ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആകുമ്പോൾ നമ്മൾ ജസ്റ്റ് കൊച്ചിയിൽ നിന്ന് പൊങ്ങിയ ആ ഒരു അവസരത്തിലാണിത് മനസ്സിലായത്. അപ്പോൾ എന്ത് ചെയ്യും? അത്രയും ലണ്ടൻ വരെ പോകാനുള്ള ഫ്യുവല് സ്റ്റോർ ചെയ്ത് ഇതിനകത്ത് വെച്ചിട്ടുമുണ്ട്. അപ്പോൾ ഈ ഒരു വിമാനത്തിൻ്റെ ടോട്ടൽ വെയിറ്റ് എന്ന് പറഞ്ഞത് ഇതിൻ്റെ സേഫ് ലിമിറ്റിനേക്കാൾ വളരെയധികം കൂടുതലായിരിക്കും. അതായത് ഇവിടുന്ന് ലണ്ടൻ വരെ പോകുമ്പോൾ ഇത്രയും ഫ്യുവല് കത്തിത്തീർന്ന് അവിടെ എത്തുമ്പം സേഫായിട്ട് ലാൻഡ് ചെയ്യാമെന്നുള്ള ഒരു കാൽക്കുലേഷനിലാണല്ലോ ഇത് പോകുന്നത്. പക്ഷേ ഈ എമർജൻസി ഉള്ളതുകൊണ്ട് തന്നെ ഇത്രയും എക്സസ് ഫ്യുവൽ അതിനകത്തുണ്ട്. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് കുറയ്ക്കാനുള്ള ഏക മാർഗം എന്ന് വെച്ചാൽ ഈ ഫ്യുവല് പുറത്ത് കളയുക എന്നുള്ളതാണ്. അപ്പോൾ വലിയ പ്ലെയിനുകളിലൊക്കെ ഈ ഫ്യുവല് പെട്ടെന്ന് ഡംപ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഇതിൻ്റെ വിങ്ങിൻ്റെ അറ്റത്ത് രണ്ട് ഹോസ് കാണും, അതുവഴി പൈലറ്റിന് പെട്ടെന്ന് തന്നെ ഈ ഒരു എക്സസ് ഫ്യുവല് പുറത്ത് കളയാൻ പറ്റും. ആ ഒരു പ്രോസസ്സിനെ ഫ്യുവൽ ഡംപിങ് അല്ലെങ്കിൽ ജെറ്റിസൺ പ്രോസസ് എന്നൊക്കെ പറയാറുണ്ട്. പൈലറ്റ് ആ ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ
ഇതുവഴി ഇങ്ങനെ പുക പോലെ രണ്ട് സ്ഥലത്തൂടെ ഇങ്ങനെ ഫ്യുവൽ പോകുന്ന നമുക്ക് കാണാം. നമ്മൾ പെട്ടെന്ന് ആ ഒരു ഫ്യുവൽ ഇങ്ങനെ പോകുന്ന കാണുമ്പോൾ പുകയാണെന്ന് നമുക്ക് തോന്നുന്നതാണ്, പക്ഷേ അത് ഫ്യുവലാണ് ആ പോകുന്നത്. ഇനി ഇങ്ങനെ ആ ഫ്യുവൽ കളഞ്ഞിട്ട് സേഫ് ലിമിറ്റിനകത്ത് വന്നു കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് സേഫ് ആയിട്ട് തന്നെ പൈലറ്റിന് വിമാനം ലാൻഡ് ചെയ്യാനും ആ പാസഞ്ചറിനെ രക്ഷിക്കാനും ഒക്കെ പറ്റും. അതേപോലെ തന്നെ വേറെ പല സിറ്റുവേഷൻസ് ഇപ്പോൾ എന്തെങ്കിലും ഒരു ത്രെട്ട് വിമാനത്തിന് വന്നു അങ്ങനത്തെ അവസരങ്ങളിലും ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു ഫ്യുവൽ ഡംപിങ് പ്രോസസ്സ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി പെട്ടെന്ന് എന്തെങ്കിലും ഒരു യന്ത്രത്തിന് തകരാറ് വന്നു, അങ്ങനെ പല പല അവസരങ്ങളിലും ഇത് സംഭവിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥ കൊണ്ട് മാത്രമാണ് ഇങ്ങനെ എക്സസ് ആയിട്ടുള്ള ഫ്യൂവൽ അല്ലെങ്കിൽ ഈ ഒരു വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഫ്യൂവൽ കളയുന്നത്. അപ്പോൾ എല്ലാവർക്കും എന്താണ് ഫ്യൂവൽ ഡംപിങ് എന്നും എന്തുകൊണ്ടാണ് ആ ഒരു വിമാനത്തിൻ്റെ ചിറകിൻ്റെ അറ്റത്തു നിന്ന് ഇങ്ങനെ വെളുത്ത പുക പോലെ പോകുന്നതിൻ്റെ ആ ഒരു കാരണങ്ങളും ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ഞങ്ങൾ കുറച്ച് തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിരുന്നുകൊണ്ടാണ് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റാതിരുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് ഏകദേശം ഒരു ഒന്ന് രണ്ടാഴ്ചയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കണ്ടൻറ്റുകളുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ബൈ.